മലർ ചൗവരി പായസം. മലർ 10 ഗ്രാം, ചൗവരി 20 ഗ്രാം. ചൗവരി വേവിച്ച് വെള്ളം വാർന്ന് വയ്ക്കണം. സ്റ്റൗ ഓണാക്കി പാത്രം അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ മലരിടുന്നു. ഉടൻ തന്നെ ചൗവരി വെന്തത് ഇടുന്നു. രണ്ടും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ച വെള്ളമയം ഉണ്ടേ അത് പോകണം. അതിനുശേഷം നമ്മൾ 30 ഗ്രാം ശർക്കര പാനിയാക്കി അത് ഒഴിക്കുന്നു. അത് നല്ലോണം വരണ്ട് വന്ന് കഴിയുമ്പോൾ, പാത്രത്തിൽ നിന്ന് വിട്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 2 കപ്പ് രണ്ടാം പാൽ ഒഴിക്കുന്നു. രണ്ടാം പാൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതും പറ്റി വരുമ്പോൾ അതിലേക്ക് 1/2 പാൽ ഒരു ഗ്ലാസ് ഒഴിക്കുന്നു. ഒന്ന് പത വരുമ്പോൾ, ഒന്ന് തിള വരെ തുടങ്ങുമ്പോൾ തന്നെ, തിളച്ചു പോകരുത്, ഗ്യാസ് ഓഫാക്കുക. വേറൊരു പാത്രത്തിൽ ജീരകവും തേങ്ങാക്കൊത്തും പൊട്ടിച്ചിടണം. ജീരകം 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 ടീസ്പൂൺ. അപ്പം 1/2 ടീസ്പൂൺ നെയ്യും കടുക് വറക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇടുക. 2 ടീസ്പൂൺ തേങ്ങാക്കൊത്ത് വിടുക. തേങ്ങാ ചെറുതായിട്ട് അരിഞ്ഞ കൊട്ട തേങ്ങ അരിയുന്നതാണ് നല്ലത്. അരിഞ്ഞത് വിട്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അത് നമ്മുടെ പായസത്തിലേക്കിടുന്നു. അങ്ങനെ ഇട്ട് തയ്യാറാക്കിയ നമ്മുടെ മലര് ചൗവരി പായസം ഉണ്ടല്ലോ. ഓക്കേ, റെഡി.